ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചിക്കൻ 65 നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ 65 തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം നമുക്ക്. 1/2 kg ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കൻ ആയാലും കുഴപ്പമില്ല. ചിക്കൻ ആദ്യം തന്നെ ഒരു അരമണിക്കൂർ കുറച്ച് ഉപ്പും 1 teaspoon വിനാഗിരിയും ഒഴിച്ച വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി, 1/4 teaspoon നല്ല ജീരകത്തിന്റെ പൊടി, പിന്നെ 1 teaspoon കുരുമുളക് പൊടി, 2 tablespoon കോൺഫ്ലവർ ചേർക്കണം. ഇനി 1 tablespoon അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായി കിട്ടും. ഇനി 1/2 teaspoon ജിഞ്ചർ പേസ്റ്റും 1/2 teaspoon ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. 1 tablespoon തൈര് ചേർത്തിട്ടുണ്ട്. നമുക്കെല്ലാം നന്നായി മിക്സ് ചെയ്യാം. 1 പകുതി ചെറുനാരങ്ങയുടെ നീര് വേണം. ഇനി ഒരു പ്രധാനപ്പെട്ട ഐറ്റം വേണം, ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്റർ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് പേസ്റ്റ് പോലെ മിക്സ് ചെയ്യണം. അപ്പൊ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പൊ ഈ ബാറ്ററിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ നമ്മള് സോക്ക് ചെയ്ത് വെച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്നും കൂടെ കഴുകി വെള്ളം വാർത്തെടുക്കണം. ആ ചിക്കനാണിത്. അത് നന്നായി ഈ ബാറ്ററിൽ ഒന്ന് പുരട്ടിയിട്ട് 1-2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇപ്പൊ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്താലാണ് നന്നായി ഇതിലെ എല്ലാ മസാലയും പിടിച്ചു കിട്ടുക. സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ ചിക്കൻ നന്നായി കോട്ട് ചെയ്ത് എടുത്തു ഇതിലേ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു ഫ്ലേവർ വരും. ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടെ ചേർക്കാം. ഞാനിപ്പോ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെക്കുന്നുണ്ട് ഞാനിവിടെ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്, അതിന് പകരം വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒക്കെ ഇട്ടിട്ട് ബാച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ ഇനി വേറെ കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും. അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം. ഇനി നമ്മൾ ചിക്കൻ അല്ല ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കാം. അപ്പൊ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ കുറച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. 1-2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഫ്രൈ ആക്കണം. ഇതിന്റെ പച്ചമുളകൊക്കെ മാറി നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് 1/2 teaspoon ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 teaspoon മല്ലിപ്പൊടിയും 1 നുള്ള് ജീരകപ്പൊടിയും നല്ല ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തു. അതിനുശേഷം ചില്ലി സോസ് 1 teaspoon ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1-2 tablespoon വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 tablespoon വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം എന്റെ ചിക്കൻ ഫ്രൈ ഓൾറെഡി നല്ല എരിവും കുറച്ച് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ ചിക്കൻ ഫ്രൈ എരിവ് കുറവാണെങ്കിൽ ഈ മസാലയുടെ ഒപ്പം നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് വഴറ്റാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം.
അപ്പം ഞാനത് രണ്ടും ഒഴിവാക്കി, കാരണം എൻ്റെ ചിക്കൻ ഫ്രൈ ഓൾറെഡി എരിവും ഉപ്പൊക്കെ ഉണ്ട്. ഇനി ലാസ്റ്റിലെ ചിക്കൻ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റിലെ കുറച്ച് സ്പ്രിംഗ് ഓണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ 65 ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഇവിടെ കളറ് നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതായതുകൊണ്ട് കളറ് ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റെഡ് ചില്ലി പൗഡറിൻ്റെ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.